ശങ്കര സ്തോത്രങ്ങളിൽ ഗുരുസ്തോത്രങ്ങളിൽ ഗുരുവഷ്ടകമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എട്ട് ശ്ലോകങ്ങളെക്കൊണ്ട് ഏത് വിധത്തിലുള്ള ഭൗതിക സമ്പത്തുകൾ സ്വാധീനമായാലും ഗുരുപാദങ്ങളിൽ ഗുരുപാദപത്മത്തിൽ നമ്മുടെ മനസ്സ് ചേരുന്നില്ല എങ്കിൽ ആ സമ്പത്തുക്കളെ കൊണ്ടൊന്നും പ്രയോജനമില്ലായെന്നാവർത്തിച്ച് പറയുക ചെയ്തത് അങ്ങനെ എട്ട് ശ്ലോകങ്ങൾക്ക് ശേഷം ഫലശ്രുതിയായിട്ട് ഒരു ശ്ലോകമുണ്ട് നമുക്കത് ശ്രദ്ധിക്കാം പഠേത് പുണ്യദേഹി പുണ്യദേഹിർഭൂപതിർ ബ്രഹ്മചാരി लभेद्वाञ्छितार्थं पदं ब्रह्मसंज्ञं गुरोरुक्तवाक्ये मनो यस्य लग्नं गुरोरष्टकं यः पठेत् पुण्यदेहि यतिर्भूपतिर्ब्रह्मचारी च गेहि लभेद्वाञ्छितार्थं पदं ब्रह्मसंज्ञं गुरोरुक्तवाक्ये मनो यस्य लग्नम् ഗുരു അഷ്ടകം ഗുരുവിൻ്റെ അഷ്ടകം ഗുരുമഹിമയെ പറയുന്ന അഷ്ടകം അഷ്ടകം എട്ട് ശ്ലോകങ്ങൾ ചേർന്നത് അതുകൊണ്ടാണല്ലോ ഈ കൃതിക്ക് ഗുരു ഗുരുവഷ്ടകം എന്ന് പേര് വന്നത് ഗുരുവിൻ്റെ അഷ്ടകം യഹ പഠേത് യാതൊരാൾ പഠിക്കുന്നുവോ എല്ലാവർക്കും പഠിക്കാം ഒരു വ്യത്യാസവും ഇല്ല പക്ഷെ ഒന്നുണ്ട് ഇവിടെ പറയാണ് പുണ്യദേഹി പുണ്യദേഹി ആയിരിക്കുന്ന ആൾക്കെ ഇത് പഠിക്കാൻ കഴിയും പഠിക്കാൻ തോന്നും ഇപ്പം ജന്മാന്തരകൃതമായ പുണ്യകർമ്മങ്ങൾ ഈ ജന്മത്തിൽ തന്നെ ഇതിനകം ചെയ്ത പുണ്യകർമ്മങ്ങൾ ആ പുണ്യകർമ്മ ആചരണങ്ങളിലൂടെ ഉള്ളിൽ നേടിയെടുത്ത പുണ്യ സംസ്കാരം ആ പുണ്യ സംസ്കാരങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗുരുവഷ്ടകവും അതുപോലുള്ള കീർത്തനരത്നങ്ങളുമൊക്കെ എടുത്തണിയാൻ നമുക്ക് തോന്നും അല്ലെങ്കിൽ അതിൽ അഭിരുചി ഉണ്ടാവില്ല അതുകൊണ്ടാണ് പുണ്യദേഹി അതാരും ആവട്ടെ യതിർ ഭൂപതിർ ബ്രഹ്മചാരി ച അത് യതിയാവട്ടെ ഭൂപതിയാവട്ടെ യതി സന്യാസിയാണ് യോഗിയാണ് യതി എന്നാൽ മനസ്സിനെ ബുദ്ധിയെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി യമം ചെയ്യുന്ന ആളെന്നാണ് അർത്ഥം യമി സംയമം ചെയ്യുന്ന ആൾ പരിപൂർണമായി നിയന്ത്രിക്കുന്ന ആൾ ഇന്ദ്രിയ മനോബുദ്ധികളെ സ്വാധീനമാക്കി വെച്ചിട്ടുള്ള ആൾ അയാളാണ് യതി സന്യാസി എന്ന താല്പര്യ അർത്ഥം ഇപ്പോൾ സന്യാസിയാവട്ടെ ഭൂപതിയാവട്ടെ രാജാവാകട്ടെ മറ്റ് ബാഹ്യമായ സമ്പദ് ഐശ്വര്യങ്ങളൊന്നുമില്ലാത്ത യതിയാവട്ടെ എല്ലാ സമ്പദ് ഐശ്വര്യങ്ങളുടെയും മൂർത്തിഭാവമായ രാജാവാകട്ടെ അഥവാ ഈശ്വരാന്വേഷണത്തിൻ്റെ മാർഗത്തിൽ മറ്റെല്ലാം അപ്രസക്തമായി കണക്കാക്കി ഭൗതികങ്ങളായ സകല വ്യവഹാരങ്ങളെയും ഉപേക്ഷിച്ച യതിയാവട്ടെ ഭൗതിക വ്യവഹാരങ്ങളുടെ പരമമായ അവസ്ഥയിൽ രാജാവിന് എത്രമാത്രം ജോലി ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കണം അങ്ങനെയുള്ള രാജാവകട്ടെ ഇനി ബ്രഹ്മചാരിയാവട്ടെ ആവട്ടെ ഗേഹിയാകട്ടെ വിദ്യാർത്ഥിയായി ഗുരുനാഥൻ്റെ കൂടെ താമസിച്ച് പഠിക്കുന്ന ബ്രഹ്മചാരിയാവട്ടെ അല്ലെങ്കിൽ ഗേഹിയാവട്ടെ ഗേഹി ഗൃഹസ്ഥാശ്രമി ഗേഹത്തിൽ വസിക്കുന്നവൻ ഗേഹം ഗൃഹം ഇപ്പോൾ ഗൃഹീ ഗേഹി എന്നൊക്കെ പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമി എന്ന അർത്ഥം ഇപ്പോൾ ബ്രഹ്മചാരി ആവട്ടെ ഗൃഹസ്ഥാശ്രമിയാവട്ടെ സന്യാസിയാവട്ടെ രാജാവകട്ടെ ആര് തന്നെയായാലും ഈ ഗുരുവഷ്ടകം പഠിക്കുന്ന ആൾ ലഭേത് വാഞ്ചിതാർത്ഥം വാഞ്ചിതമായ ആഗ്രഹിച്ച അർത്ഥത്തെ പ്രയോജനത്തെ നേടും ഇപ്പോൾ ഇവിടെ പറയുന്ന ഓരോ വ്യക്തിയും അല്ലെങ്കിൽ പറഞ്ഞ ഓരോ വ്യക്തിയും വ്യത്യസ്തങ്ങളായ വാഞ്ചിതങ്ങളാണ് അവർക്കുണ്ടാവുക ഒരാൾ ഭോഗോന്മുഖനായിരിക്കും മറ്റൊരാൾ ത്യാഗോന്മുഖനായിരിക്കും അപ്പോൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് തീർത്തും വിഭിന്നങ്ങളാണ് അവ ഏതാണോ എന്തായാലും അവയെ നേടും അതാണ് വാഞ്ചിതാർത്ഥം ലഭേത് മാത്രമോ അല്ല വഞ്ചിതമായ അർത്ഥം മാത്രമല്ല നേടുക പിന്നെ പദം ബ്രഹ്മസഞ്ജ്ഞം ബ്രഹ്മസം പദം പദം എന്നാൽ അനേകാർത്ഥങ്ങളുണ്ട് പദശബ്ദത്തിന് സ്ഥാനം എന്നുള്ള അർത്ഥം ഇവിടെ സ്വീകരിക്കാം നടന്ന് എത്തിച്ചേരുന്നിടം എന്ന അർത്ഥമുണ്ട് പദ്യതെ അല്ലെങ്കിൽ നാമം എന്നർത്ഥമുണ്ട് അർത്ഥങ്ങളുണ്ട് പദത്തിന് അപ്പം ധാമം സ്ഥാനം എന്നുള്ള അർത്ഥം നമുക്ക് സ്വീകരിക്കാം ഏത് സ്ഥാനത്തെ പ്രാപിക്കുന്നു ബ്രഹ്മം ബ്രഹ്മമെന്ന് പേരുള്ള സ്ഥാനത്തെ പ്രാപിക്കുന്നു വാക്കിന് വിഷയമല്ലാത്ത പരമസത്യത്തെ ഏതെങ്കിലും വാക്കുകൊണ്ട് ബോധിപ്പിക്കാൻ ശ്രമിക്കണ്ടേ അതിനു വേണ്ടിയാണ് ആത്മാ ബ്രഹ്മ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ശാസ്ത്രം പ്രയോഗിക്കുന്നത് അപ്പോൾ ബ്രഹ്മ ശബ്ദത്തിൻ്റെ പോലും ലക്ഷ്യാർത്ഥമാണ് ബ്രഹ്മം ബ്രഹ്മമെന്നറിയണം അങ്ങനെയുള്ള ബ്രഹ്മഭാവത്തെ ധാമത്തെ പ്രാപിക്കുന്നു പക്ഷേ അതിനെന്ത് വേണം ഗുരുരുക്തവാക്യേ മനോയസ്യ ലഗ്നം ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ട വാക്യത്തിൽ ആരുടെ മനസ്സ് ചേർന്നിരിക്കുന്നുവോ ഇപ്പം കഴിഞ്ഞ എട്ട് ശ്ലോകങ്ങളിലും ഗുരുവിൻ്റെ പത്മത്തിൽ മനസ്സ് ചേർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ ഒരു സമ്പദ് ഐശ്വര്യം കൊണ്ടും പ്രയോജനമില്ല എന്ന് അപ്പം ഇവിടെ പറയുന്നത് ഗുരുവിനാൽ പറയപ്പെട്ട വാക്യത്തിൽ ആരുടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടോ അയാൾക്കാണ് ഈ ഫലശ്രുതി വാഞ്ചിതാർത്ഥം നേടാൻ കഴിയും അതുപോലെ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്കും എത്തിച്ചേരാൻ കഴിയും അത് ഗൃഹസ്ഥനാവട്ടെ ബ്രഹ്മചാരിയാവട്ടെ വെച്ചാൽ എല്ലാവരും അർത്ഥം പക്ഷേ പുണ്യം കൊണ്ടേ സാധിക്കൂ എന്നും കൂടി സൂചിപ്പിച്ചു അങ്ങനെ ഈ ഗുരുവഷ്ടകത്തിൻ്റെ കൊണ്ട് ലഭിക്കുന്ന മഹിമയെക്കൂടി പറഞ്ഞ് ഫലശ്രുതി പറഞ്ഞ് ഉപസംഹരിക്കുകയാണ് ഇങ്ങനെയാണ് ഗുരു മഹിമ ശ്രേഷ്ഠമായി കീർത്തിക്കുന്ന എന്നുള്ള കൃതി തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ